നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസസാണ് നിപ വൈറസ് പരിശോധന നടത്തിയത്. മരിച്ച സാബിദിന്റെ കുടുംബത്തിന്റെ വീട്ടുപരിസരത്തുള്ള കിണറ്റിലെ വവ്വാലുകളിൽ നിന്നും സമീപത്തെ കബറിസ്ഥാനിലെ മരത്തിന് ചുവട്ടിലെ വവ്വാൽ വിസർജ്യങ്ങളിൽ നിന്നുമായി മൂന്ന് തരം സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 18 സാമ്പിളുകൾ മറ്റ് വളർത്തുമൃഗങ്ങളായ പന്നി, പശു, ആട് എന്നിവയുടെയും അയച്ചു. ഒരു സാമ്പിളിലും നിപ സാന്നിധ്യം കണ്ടെത്താനായില്ല. ആ ബാറ്റിന്റെ ക്ലോയക്കൽ സാമ്പിളും ട്രക്കൽ സാമ്പിളും ബ്ലഡും ഭോപ്പാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ സെക്യൂരിറ്റി അനിമൽ ഡിസീസസ് എന്ന് പറയുന്ന റെഫറൽ ലാബുണ്ട്. ആ ലാബിലേക്ക് അയച്ചു കൊടുത്ത് അതിന് മുഴുവൻ നെഗറ്റീവാണ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരടങ്ങുന്ന സംഘത്തെ ഉൾപ്പെടുത്തി വീണ്ടും പരിശോധന നടത്തും. പഴന്തീനി വർഗ്ഗത്തിൽപ്പെട്ട വവ്വാലുകളിലാണ് ഇനി പരിശോധന നടത്തുക. ഇവയെ പിടിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ വിസർജ്യം ഉൾപ്പെടെ ശേഖരിച്ചായിരിക്കും പരിശോധന. ഫ്രൂട്ട് ബാറ്റ്സിൻ്റെ ഡ്രോപ്പിംഗ്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കളക്ട് ചെയ്തിട്ട് കുറച്ച് കൂടെ ബാറ്റിനെയും കിട്ടുമെങ്കിൽ ബാറ്റിൻ്റെതും കൂടെ എടുത്തിട്ട് മൺഡേ മിക്കവാറും ഒരു ഓഫീസറോട് നേരെ ഭോപ്പാലിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥ തകർക്കുന്ന ഒന്നും ചെയ്യരുതെന്നും ഇത് അവ കൂടുതൽ സ്രവങ്ങൾ പുറന്തള്ളാൻ ഇടയാക്കുമെന്നും മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.